ിയമുള്ള സുഹൃത്തുക്കളെ സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് അതായത് കോവിഡ് കാലത്ത് വൈദ്യുതി നിരക്കിന് പിന്നാലെ ഇപ്പോൾ വെള്ളക്കരവും ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയായി മാറുകയാണ് റീഡിംഗ് മുടങ്ങിയതിനാൽ ശരാശരി കണക്കാക്കി ബിൽ തുക നിശ്ചയിച്ചപ്പോൾ പലർക്കും വെള്ളക്കരം ഇരട്ടിയിലേറെയായിട്ടുണ്ട് ഉപയോഗം കണക്കാക്കാൻ കെ എസ് ഇ ബിയുടെ അതേ രീതിയാണ് ജല അതോറിറ്റിയും പിന്തുടരുന്നത് ബിൽതുക കണ്ടമാനം കൂടിയതോടെ ജല അതോറിറ്റി ഓഫീസുകളിൽ ഇപ്പോൾ പരാതിയുടെ പ്രളയമാണ് രണ്ട് മാസത്തിലൊരിക്കലാണ് അതോറിറ്റി റീഡിംഗ് എടുക്കുന്നത് കോവിഡിനെ തുടർന്ന് മാർച്ച് ഇരുപത്തി ആറിന് നിർത്തിവെക്കുകയും ജൂൺ രണ്ടാം വാരം റീഡിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് കൈക്കൂട്ടം സ്വദേശിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയുടെ ബില്ലാണ് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ബില്ലാണ് ഇതെന്നാണ് വിശദീകരണം രണ്ട് മാസം കൂടുമ്പോൾ ഏതാണ്ട് എണ്ണൂറ് രൂപയാണ് നേരത്തെ വെള്ളക്കരമായി ഈ വ്യക്തി അടച്ചിരുന്നത് എന്നാൽ മാർച്ച് മാസം ആദ്യം മീറ്റർ പരിശോധിക്കാതെ ശരാശരി കണക്കാക്കിയ ബിൽ പ്രകാരം ഇദ്ദേഹം തുക അടച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് രണ്ടു മാസത്തിലൊരിക്കൽ എണ്ണൂറ്റി രണ്ട് രൂപ അടച്ചിരുന്നയാൾക്ക് രണ്ടായിരം രൂപയും നാല്പത് രൂപ അടച്ചിരുന്നയാൾക്ക് മുന്നൂറ് രൂപയും ബില്ല് കിട്ടിയിട്ടുണ്ട് ബിൽ തുക കൂടിയതിനെക്കുറിച്ച് ജല അതോറിറ്റി പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ് ലോക്ക്ഡൌണിൽ ഗാർഹിക ഉപയോഗം കൂടിയതാണ് ബിൽ തുക ഉയരാൻ കാരണമായതെന്നും റീഡിംഗ് മുടങ്ങിയതിനാൽ മുൻകാല റീഡിംഗുകളുടെ ശരാശരി കണക്കാക്കിയാണ് ബിൽ തുക തിട്ടപ്പെടുത്തുക എന്നും സ്ലാബ് സംവിധാനം മാറുമ്പോൾ ഒടുക്കേണ്ട തുകയിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നിരിക്കാമെന്നും പരാതികളുണ്ടെങ്കിൽ അതത് സെക്ഷൻ ഓഫീസുകളുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അന്യായമായി നിങ്ങൾക്ക് ബിൽ തുക കൂടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സെക്ഷൻ ഓഫീസുമായി പരാതി ബോധിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുക